മുഖത്തെ സൗന്ദര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ തലമുടിയുടെ സൗന്ദര്യം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുമൊക്കെ മാറ്റി മുടി നല്ലതുപോലെ ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നെയായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല കരുത്തോടുകൂടിയും മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുടിയെന്ന് പറയുന്നത് നമുക്ക് നല്ലതുപോലെ കരുത്തോടുകൂടി വളരണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമ്മൾ നോക്കേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഓരോ നമ്പറായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനും കൂടി സാധിക്കും. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി ചീകുന്ന കാര്യം തന്നെയാണ്. മുടി ചീകുന്നതിന് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുടി ചീകുമ്പോൾ മുകളിൽ നിന്ന് അല്ല നമ്മൾ ചീകേണ്ടത്, താഴെ നിന്ന് ചീകി ചീകിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മൾ പോലും കാണാത്ത രീതിയിൽ ഈ തലയുടെ നമ്മുടെ മുടിയുടെ ഇടഭാഗത്തായിട്ട് ചെട വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്ന് ചീകുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വലിച്ചു, അതായത് നമ്മൾ ചെട വലിക്കുമ്പോഴത്തേക്ക് മുടി വേരിൽ നിന്ന് പൊട്ടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ താഴേന്ന് ചീകി ചീകി പോവുകയാണെങ്കിൽ അധികം ഇതില്ലാത്ത രീതിയിൽ മുടിക്ക് ഒരു ഡാമേജ് വരുത്താത്ത രീതിയിൽ നമുക്ക് മുടി ചീകാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം, ഈ ഒരു കാര്യം പലരും ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഇതാ ചെയ്തോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പ്, ടൗവൽ എന്നിവ നല്ലതുപോലെ ക്ലീനായിട്ട് വെക്കുക. ക്ലീൻ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കഴുകുന്ന എല്ലാവരും കഴുകാറുണ്ട്, അതല്ല, ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൗവൽ, ചീപ്പ്, തലയിലിടുന്ന ഉണ്ട എന്നിവയൊക്കെ ചൂടുവെള്ളത്തിൽ ഇട്ട് അതിൽ നിന്ന് അണു വിമുക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഹെയറിൽ ഒരു കാരണവശാലും ഷാംപു ഇട്ടതിന് ശേഷം ഹെയർ ഓയിൽ തേച്ചിട്ട് പുറത്തു പോകാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ പോലും കാണാത്ത രീതിയിൽ, അതായത് ഓയിൽ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പൊടികൾ കയറിയിരിക്കുകയും അങ്ങനെ നമ്മൾ പൊടികൾ കയറിയിരുന്ന മുടി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും വാഷ് ചെയ്യാതെ നമ്മൾ ക്ഷീണം കൊണ്ട് നമ്മൾ കയറി കിടക്കുകയും മുടി അതിലേക്ക്, അതായത് നമ്മുടെ മുടിയുടെ ഡാൻഡ്ര, അത് തലയോ, അതായത് മുടിയുടെ വേരിലേക്ക് പോവുകയും അതുമൂലം അത് ആ ഒരു വേരിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ അത് ഡാൻഡ്രഫായി മാറുകയും മുടി ഡാമേജാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും മുടിയിൽ ഓയിൽ തേച്ചിട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതാണ് അടുത്തതായിട്ട് ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുളിക്കുന്ന സമയത്ത് തലയിൽ കുറേ എണ്ണ വെച്ചതിന് ശേഷം ഷാംപു എടുത്ത് തലയിലോട്ട് ഒഴിക്കുക. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാംപു ഉപയോഗിക്കാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തലയിലോട്ട് ഒഴിച്ച് നമ്മൾ തലയോട്ടിയിൽ വവന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചീപ്പ് ഉപയോഗിച്ച് അത് ഈരുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകൾ പുറന്തള്ളി പോകാനായിട്ട് സാധിക്കും. അല്ലാതെ ഷാംപു ഉപയോഗിച്ചിട്ട് മുടി മൊത്തം ഇങ്ങനെ കഴിച്ച് കഴിയാനല്ല ചെയ്യേണ്ടത്. മുടി തലയോട്ടിയിൽ നിന്ന് തേച്ച്, അതായത് ഇങ്ങനെ ഇതാക്കി കഴുകുകയാണെങ്കിൽ തലയോട്ടിയിൽ ഒരു കാരണവശാലും, അതായത് മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ആ ഒരു വേസ്റ്റിനെ പുറന്തള്ളി മാറ്റാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു സംഭവമുണ്ട്, രാത്രി കാലഘട്ടത്തിൽ മുടി അഴിച്ചിടുക. അതൊരിക്കലും പാടില്ല. പണ്ടുള്ള മുത്തശ്ശിമാർ പറയാറുണ്ട് മുടി പാ തിന്നും എന്നൊക്കെ ഉള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി അഴിച്ചിടുകയാണെങ്കിൽ മുടി നമ്മൾ പോലും അറിയാത്ത രീതിയിൽ മുടി ഡാമേജായി മാറും. അത് പല കാരണങ്ങളുണ്ട്, അത് മുടിയുടെ തുമ്പ് പുളർന്നു പോകാനൊക്കെയുള്ള ചാൻസൊക്കെ ആവും. അതുകൊണ്ട് മുടി ഒരിക്കലും നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് അഴിച്ചിട്ടിട്ട് കിടക്കരുത്. അതെടുത്ത് മുടി പൊക്കി വെച്ച് മുകളിലേക്ക് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും മുടി നല്ലത്. മുടിക്കും സേഫ്റ്റിയും അതായിരിക്കും. ആറാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുടി ഒരു പരിമിതി വരെ വളർന്ന് അതിൻ്റെ തുമ്പ് വെട്ടിക്കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ചെടിയൊക്കെ ആണെങ്കിൽ വളരുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് വെട്ടിക്കൊടുക്കുന്നതനുസരിച്ചാണ് അത് നല്ല ആരോഗ്യത്തോടുകൂടി കിളിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ
ഓരോരുത്തരും മുടി വളർത്തുന്ന ഭയങ്കരമായിട്ട് മുടിയുള്ളവരാണെങ്കിലും അത് തുമ്പ് വെട്ടിക്കളയുമ്പോൾ വിഷമം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ മുടിക്ക് നല്ല പ്രൊട്ടക്റ്റ് ആവുന്നതിന് വേണ്ടിയാണ്, അതായത് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ജസ്റ്റ് അതായത് ഒരു നോർമൽ ഒരിതിൽ നിങ്ങൾ മുടി തുമ്പൊന്ന് വെട്ടിക്കൊടുക്കുക. അങ്ങനെ മുടി വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും മുടിയുടെ തുമ്പ് വശം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളർത്താനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഏഴാമതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഹെയർ വാഷ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പാർലറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാർലറിൽ പോയി ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജ്, ഹോട്ട് ഓയിൽ മസാജിനെ കുറിച്ച് ഞാൻ നോർമലായിട്ടൊരു ചെറിയ രീതി പറഞ്ഞുതരാം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ എണ്ണയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ സാധാരണ ശുദ്ധമായ വെളിച്ചെണ്ണയോ, അത് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്ന ഓയിലോ, ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതായത് നിങ്ങളെ കൈ ഇടുമ്പോൾ നോർമൽ ചൂട്, അതായത് പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ നിങ്ങളുടെ മുടി മൊത്തവും ഇതാക്കിയിട്ട് ചീവിയതിന് ശേഷം തലയോട്ടിൽ തേച്ചതിന് ശേഷം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം മുടിയെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കാരണം സർക്കുലേഷൻ ആവും, ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മുടിയെ വിടുക. മുടിയെ വിട്ടതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു സ്റ്റീം കൊടുക്കുക. സ്റ്റീം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിൽ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അത് കാരണം നമ്മുടെ വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി, അതായത് ചിലർക്ക് വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, മുടി പൊഴിയാറുണ്ട്, അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനാണ് ഒരു നുള്ള് ഉപ്പിടുന്നത്. ആ ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള ടവൽ അതിൽ മുക്കി വെള്ളം പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ കെട്ടിവെക്കുക. അന്നേരത്തേക്ക് നമ്മുടെ മുടിയിലേക്ക് ആ ഒരു സ്റ്റീം ചെല്ലുകയും നല്ലതുപോലെ മുടിക്കുണ്ടാവുന്ന ആ ഒരു വേരുകളിലേക്ക് ഇറങ്ങുകയും മുടിയിൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം, അതൊരു 20 മിനിറ്റോളം നമ്മൾ ഇതേപോലെ വെള്ളം തുണിക്ക് ചൂടാറുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് ഒരു 20 മിനിറ്റ് നമ്മൾ ചെയ്യുക. അങ്ങനെ 20 മിനിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മുടിയൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഏതാണോ ഷാംപൂ ഉപയോഗിക്കുന്നത്, ആ ഷാംപു നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മുടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അന്നേരത്തേക്ക് നമുക്ക് മുടിയൊന്ന് ഇതാക്കാനായിട്ട് വരും കൈകൾ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ ഏതാണോ ചീപ്പുള്ളത് ആ ചീപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ മുടിയിൽ മൊത്തമായിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം കണ്ടീഷണർ ഉപയോഗിച്ച്, ഷാംപൂ ചെയ്തതിന് ശേഷം മുടിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിച്ച് മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. കണ്ടീഷണർ നമുക്ക് തലയോട്ടി തേക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ മുടിയുടെ ഫുള്ളായിട്ട് നമ്മൾ തേച്ച് വെക്കുക. തേച്ച് വെച്ചതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മളെടുക്കാം. അതിനുശേഷം നേരെ പോയിട്ട് നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാൻ പാടില്ല, ടവൽ വെച്ച് തന്നെ നമ്മുടെ മുടിയെ ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾക്കത് മുടി നല്ലതുപോലെ ഉണങ്ങിയില്ല എങ്കിൽ നിങ്ങൾ നോർമൽ ചൂടിലിട്ട് മുടി ഡ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ലതുപോലെ ജീവിതകാലം മൊത്തവും നല്ല ആരോഗ്യത്തോടുകൂടി മുടിയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി എട്ടാമതായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ആൺകുട്ടികൾക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മുടിയില്ല എങ്കിൽ നിങ്ങളുടെ മുടിക്ക് ഒക്കെ ചെയ്യാൻ പറ്റും, പെൺകുട്ടികൾക്ക് മാത്രം ആൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് എട്ടാമത്തായിട്ടൊരു പറയുന്നൊരു കാര്യം വെച്ചാൽ, നമ്മുടെ മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു, അതായത് വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് വേണം. ഓക്സിജൻ കൂടുതലായിട്ട് കുറയുന്നത് മൂലമൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഓക്സിജൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ്, വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്താണെങ്കിലും നല്ല രീതിയിൽ സ്കിന്നാണെങ്കിലും നിർത്താനും നമ്മുടെ മുടിക്കാണെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയുള്ളൂ. കാരണം നമ്മൾ ആഹാരം കഴിച്ച് നമ്മുടെ ശരീരം നിലനിർത്തുന്നത്, വെള്ളത്തിൻ്റെ അംശം ശരീരം നമ്മുടെ മുടിക്ക് കുറയുകയാണെങ്കിൽ മുടി നല്ലപോലെ ആരോഗ്യത്തോടുകൂടി വളരാനൊക്കെ ചാൻസ് ഇല്ലാതാക്കും. അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ മുടിയാണെങ്കിലും വളരാനായിട്ട് ചാൻസ് ഉള്ളൂ. ഈ ഒരു കാര്യവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കുടിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് നല്ല നമ്മുടെ ശരീരത്തിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ നല്ല ഉപകാരപ്പെടുകയുള്ളൂ. അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലതുപോലെ ഉറങ്ങുക, ടെൻഷൻ ഫ്രീ ആക്കുക. ടെൻഷൻ ഫ്രീ ആക്കുന്നത് മൂലമൊക്കെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ സമാധാനം ഉണ്ടാവുകയും നമുക്കൊരു ടെൻഷനും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് മൂലവും നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അങ്ങനെയൊക്കെ മൂലം നമ്മുടെ മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും.
ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾ മുടി നല്ലതുപോലെ ആരോഗ്യത്തോടു കൂടി വളർത്താനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തരേണ്ട കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞതാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ്, പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമായതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, മറക്കരുത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.